വടകര സജീവന്റെ മരണത്തിൽ ദേഹത്തുള്ള പരിക്കുകൾ മർദ്ദനത്തെ തുടർന്ന് ഉണ്ടായതാണോ എന്ന് പരിശോധിക്കുമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. സജീവന്റെ ദേഹത്ത് പരിക്കുണ്ടെന്ന് റൂറൽ എസ് പി നൽകിയ റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നും കെ ബൈജുനാഥ് വ്യക്തമാക്കി. വടകരയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത സജീവൻ മരിച്ച സംഭവത്തിൽ റൂറൽ എസ് പി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സജീവിന്റെ ദേഹത്തുള്ള പരിക്കുകൾ ഉൾപ്പെടെ വിവരിച്ചിട്ടുള്ളത്. കേസിന്റെ വിശദാംശങ്ങളും പോലീസ് നടപടിയും റിപ്പോർട്ടിൽ പറയുന്നു. പരിക്കുകൾ മർദ്ദനത്തെ തുടർന്ന് ഉണ്ടായതാണോ എന്നും മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ടോ എന്നും മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കും. നിലവിലെ അന്വേഷണം സുതാര്യമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ വൈജുനാഥ് പറഞ്ഞു. വടകര ക്രൈം ബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷണത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെയൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. ഗവൺമെന്റ് പെട്ടെന്ന് അതിലുള്ള ആളുകൾ മുഴുവൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷണത്തിന് സുതാര്യമായ അന്വേഷണത്തിന് ഒരു സാധ്യതയാണല്ലോ ഉള്ള മുഴുവൻ ആളുകളെയും മാറ്റിയെന്നത്. നടപടി നേരിട്ട പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ വടകര പോലീസ് സ്റ്റേഷനിൽ നിന്നും അന്വേഷണ സംഘം ശേഖരിച്ചു. സജീവിന്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തി. സസ്പെൻഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഇതുവരെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവർ ഒളിവിലാണെന്നാണ് വിവരം. CRPC 360 പ്രകാരം നോട്ടീസ് അയക്കാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം. 24 കോഴിക്കോട്.